വാട്സ്ആപ്പ് ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പൊ ഗൈസ്, നമ്മൾ ഇന്നുണ്ടല്ലോ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗെയിമാണ് സുഹൃത്തുക്കളെ കളിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഗെയിമാണ് ഗ്രാനി ഫോർ. അപ്പൊ ഗൈസ്, ഈ ഗ്രാനി ഫോർ കളിക്കാൻ പറഞ്ഞുകൊണ്ടുണ്ടല്ലോ എനിക്ക് എത്രമാത്രം റിക്വസ്റ്റുകൾ കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് പോലും അറിയില്ല. എല്ലാ ദിവസവും എന്റെ എല്ലാ വീഡിയോയിലും ഉണ്ടല്ലോ ഒരു കമന്റ് എങ്കിലും വരാറുണ്ട് ഗൈസ് ഗ്രാനി ഫോർ കളിക്കാൻ പറഞ്ഞുകൊണ്ട്. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മൾ ഫൈനലി ഗ്രാനി ഫോർ കളിക്കാൻ പോവാണ്. അപ്പൊ നമ്മുടെ ഗെയിമിന്റെ പേരാണ് ഗ്രാനി ഫോർ ദ റിബല്ലിയൻ. അപ്പൊ സുഹൃത്തുക്കള്, നമ്മുടെ ഗ്രാനീഡ് ഉണ്ടല്ലോ, ഇതൊരു ഫാൻ മെയ്ഡ് ഗെയിമാണ് എന്ന് വെച്ചുകൊണ്ട് നിങ്ങൾ കുറച്ചൊന്നും കാണണ്ട. എക്സാക്ട്ലി ഗ്രാനീഡ് ഗെയിം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് സുഹൃത്തുക്കളെ ഈ ഗെയിം ഇരിക്കണേ. അപ്പൊ ഗൈസ്, നമുക്ക് എന്തായാലും ഗെയിം പ്ലേ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണക്കാട്ട് മുമ്പ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കണ എല്ലാവരും ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിച്ച് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ് ചെയ്യാണ്ട് വീഡിയോ കണ്ടെങ്കിൽ ജസ്റ്റ് ചാനലുകളൊന്ന് സബ് ചെയ്തേക്കാം കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും ഗെയിം പ്ലേ സ്റ്റാർട്ട് ചെയ്യാം, ലെറ്റ്സ് ഗോ. അപ്പൊ ഗൈസ്, നമുക്കുണ്ടല്ലോ ഇവിടെ ഒത്തിരി ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഗ്രാനി ഗ്രാൻപി ഉണ്ട് ഈ ഗെയിമിൽ. അപ്പൊ രണ്ടുപേരും ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട്. പിന്നെ സ്ലെൻഡറീന ഉണ്ട് ഗൈസ്, സ്ലെൻഡറീനെ ഓൺ ആക്കിയിട്ടുണ്ട്. പിന്നെ വേറെ പുതിയൊരു ക്യാരക്ടർ ഉണ്ട്, നോസ്ഫെറാറ്റു. നോസ്ഫെറാറ്റു എന്ന് പറഞ്ഞാൽ ഏതൊരു പുതിയ ക്യാരക്ടർ ഉണ്ട്, അത് ഈ ഏലിയൻ പോലെ ഇരിക്കണേ, ഏതൊരു ചുണ്ടനെലി സെറ്റപ്പ് ഒക്കെ ഇരിക്കണേ ഈ പുള്ളി. ഈ പുള്ളിയാണ് നോസ്ഫെറാറ്റു എന്നാണ് എനിക്ക് തോന്നണേ. ഇത് അങ്ങനെയാണെന്നാണ് സുഹൃത്തുക്കളെ പ്രൊണൗൺസ് ചെയ്യണേന്ന് എനിക്ക് തോന്നണേ. അപ്പൊ നമുക്ക് എന്തായാലും ഗെയിം സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, നോസ്ഫെറാറ്റു ആരെങ്കിലും ആയിക്കോട്ടെ ഗൈസ്, നമുക്ക് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം, നമുക്ക് നോക്കാം. യെസ് ഗൈസ്, അപ്പൊ നമ്മൾ തുടക്കം തന്നെ ഉണ്ടല്ലോ, ഒരു കാറ് ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അവിടെ സിലിണ്ടറിനെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ റൈറ്റ് സൈഡിൽ സിലിണ്ടറിനെ കണ്ടോ നിങ്ങൾ? മിക്കവാറും പണി കിട്ടാൻ ചാൻസ് ഉണ്ട് ഗൈസ്, പണി കിട്ടി. നമ്മൾ ഡ്രൈവ് ചെയ്യണ വഴിയുടെ നടുക്കായിട്ട് ആരോ മരം വെട്ടിക്കൊണ്ടേ കൂട്ടിയിട്ട് നമുക്ക് അള്ളു വച്ചേക്കുകയാണ്. ഇനി ഇത് നമ്മൾ എടുത്തു മാറ്റാൻ വേണ്ടി പുറത്തേട്ട് ഇറങ്ങും. അഫ്കോഴ്സ് നമ്മൾ പുറത്തേട്ട് ഇറങ്ങും. അപ്പോൾ ഈ അവസരത്തിലുണ്ടല്ലോ ഞാൻ പറയാം ഗൈസ് സംഭവം. നമ്മൾ തിരിഞ്ഞു നോക്കാൻ നേരത്ത് ഗ്രാനിയിലെ ഗ്രാൻപേ ഉണ്ടല്ലോ, നമ്മളെ അടിച്ച് ബോധം കെടുത്തി ഈ വീടിൻ്റെ ഉള്ളിൽ, നമ്മുടെ ഫ്രണ്ട് കാണുന്ന വീടിലെ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിടും. അതായിരിക്കും സംഭവിക്കാൻ പോകണേ. നോക്കാട്ട, കമോൺ 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 ഗൈസ്, ഇപ്പം എന്തെങ്കിലും സംഭവിക്കും. ഓ ഗൈസ്, അത് ഗ്രാനി ഗ്രാൻപി അല്ല, മറ്റേ നോസ്ഫെറാനോ. ആ ചങ്ങാതിയും കണ്ടാണ്, ആ ചുണ്ടനെല്ലി സെറ്റപ്പ് ഇരിക്കണ ചങ്ങാതി ഇല്ലേ, അയാളാണ് നമ്മളെ അടിച്ചുകൊണ്ടേ അവിടെ ബോധം കെടുത്തിട്ട്. ഇനി ഇവൻ, ഓ ഗൈസ്, ഡേ വൺ സ്റ്റാർട്ട് ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഫൈനലി. അപ്പൊ നമ്മുടെ ഈ ഗെയിമിലും ഗ്രാനി ഗെയിമൊക്കെ നിങ്ങൾക്ക് അറിയാലോ ഗൈസ്, 5 ദിവസമാണ് നമുക്ക് കിട്ടാറ്. ഓ ഗൈസ് നമ്മുടെ വീടിന്റെ ഗ്രാഫിക്സ് ഒക്കെ നോക്കി, വേറെ ലെവലായിട്ടുണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് ഇനി ഈ വീട്ടിൽ നിന്നാണ് സുഹൃത്തുക്കളെ എസ്കേപ്പ് ആവേണ്ടത്. കിടിലം ഗ്രാഫിക്സ് ഒക്കെയാണ്, എക്സാക്ട്ലി ഗ്രാനി ഗെയിമിലെ ഗൈസ് അതുപോലെ തന്നെയാണ്. അപ്പൊ ഗൈസ്, ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കളിക്കണേ, അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്നും എനിക്കറിയില്ല. മൊത്തം ഇരുട്ടാണ് സുഹൃത്തുക്കളെ, ഒന്നും എനിക്ക് കാണാൻ പറ്റില്ല ഇവിടെ എന്തെങ്കിലുമൊക്കെ സെറ്റപ്പ് ഉണ്ടോന്ന്. നമുക്ക് ഈ ടോർച്ച് വല്ലതും എടുക്കാൻ പറ്റും? യെസ് ഗൈസ്, നമുക്ക് ഈ ടോർച്ച് എടുക്കാൻ പറ്റും. യെസ് ഗൈസ്, ഫൈനലി എനിക്ക് ഒരു ടോർച്ച് കിട്ടി. അപ്പൊ ഞാൻ ഈ ബോക്സിന്റെ ഉള്ളിലൊക്കെ എന്തെങ്കിലും ഉണ്ടോ സെർച്ച് ചെയ്ത് നോക്കട്ടെ, ഇവിടെ എന്തോ ഉണ്ടല്ലോ. ഓ ഗൈസ്, ഇതെന്താണ്? അവിടെ സിലിണ്ടറിനെ വന്നാന്നായിട്ട് എനിക്ക് തോന്നണേ അത്. ഗൈസ്, എനിക്ക് ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഓൾഡ് കീ കിട്ടിയിട്ടുണ്ട്. ഈ ഓൾഡ് കീ വെച്ച് എന്തെങ്കിലും കളി ഉണ്ടാവും കേട്ടോ ഗൈസ്. അപ്പോൾ ഈ ഡോർ ഞാനൊന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഗൈസ്. ഫൈനലി നമ്മൾ ഗ്രാനിയുടെ പുതിയ വീട്ടിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇനി എന്താണ് സംഭവിക്കണതെന്ന് എനിക്കറിയില്ല ഗൈസ്. ഇവിടെ എന്തോ സാധനം വെച്ചിട്ടുണ്ടല്ലോ, ഇതെന്താണ്? എന്തോ ഒരു ബാറ്ററി ഉണ്ട് ഗൈസ്. ഏ ബാറ്ററി, ഇതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാൻ പറ്റും? ഇല്ല ഗൈസ്, ഇവിടെ ഒന്നുമില്ല. നമുക്ക് ഓ ഒരു ചെറിയൊരു പ്ലാങ്ക് ഉണ്ട് ഇത്. നമുക്ക് ഓ ഈ പ്ലാങ്ക് ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ, മേ ബി പിന്നെ എപ്പോഴെങ്കിലും കളി ഉണ്ടാവും കേട്ടോ പ്ലാങ്കിനായിട്ട്. അപ്പോ ഈ ഡോർ ഓപ്പൺ ചെയ്യാം. സിലിണ്ടറിനെ മുട്ട സീന. ഓ അപ്പാപ്പൻ, അപ്പാപ്പൻ കണ്ട്, അപ്പാപ്പൻ കണ്ട് ഗൈസ്, അപ്പാപ്പൻ കണ്ട്. ഓ ഡോർ തുറക്ക്, ഡോർ തുറക്ക് ഗൈസ്, ഇവിടെ കേണി. ഓ അപ്പാപ്പ കണ്ട്, അപ്പാപ്പ കണ്ട്. ഓ ഓ കട്ടില്, കട്ടില്, കട്ടില് ഗൈസ്, കട്ടിലിന്റെ അടിക്കേറി ഞാൻ ഒളിച്ചിട്ടുണ്ട്. ലെറ്റ്സ് ഗോ ഗൈസ്. നമുക്ക് ഇവിടുന്ന് എടാ, നമ്മൾ കട്ടിന്റെ അടിയിൽ ടോർച്ച് ഓപ്പൺ ഓൺ ആക്കിയല്ലോ വെച്ചേക്കണേ. അപ്പാപ്പനെ അപ്പം മനസ്സിലാവുമോ എന്തോ, നമ്മൾ ടോർച്ച് ഓൺ ആക്കി വെച്ചേക്കണോണ്ട് നമ്മൾ ഇവിടെ ഇരിക്കണ്ടാവുന്ന അപ്പാപ്പന് മനസ്സിലാവില്ല ഗൈസ്. അപ്പാപ്പന് ഇങ്ങോട്ട് വന്നില്ല കേട്ടോ. ഇല്ല ഗൈസ്, അപ്പാപ്പന് ഇങ്ങോട്ട് വന്നില്ല ഗൈസ്. ഈ വീട് അത്യാവശ്യം വലുത് തന്നെയാന്നായിട്ട് എനിക്ക് തോന്നണ, ഗ്രാനി 3 പോലൊക്കെ തന്നെ. യെസ് ഗൈസ്, അപ്പാപ്പന് ഇങ്ങോട്ട് വന്നിട്ടില്ല ഗൈസ്. ഇവിടെ ഒത്തിരി വിറകുകളൊക്കെ ഇട്ട് കത്തിച്ചിട്ടുണ്ട്. മേ ബി ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ കളികൾ ഉണ്ടാവും കേട്ടോ, നമുക്ക് നോക്കണം സുഹൃത്തുക്കളെ. ഗൈസ്, അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്തെങ്കിലും ഉണ്ട്? ഇവിടെ എന്താണ് സെറ്റപ്പ്? ഓ ഒളിക്കാനുള്ള സെറ്റപ്പ് ആട്ടോ, ഇവിടെ വേറെ ഒന്നുമില്ല. ഇവിടെ ഇങ്ങനെ നോക്കട്ടെ. ഇല്ല ഗൈസ്, ഇവിടെ ഒന്നും വേറെ ഒന്നുമില്ല കേട്ടോ. അങ്ങോട്ട് പോകും ഗൈസ്. ഓ ഗൈസ്, അമ്മാമ ഗൈസ്, അമ്മാമ ഗൈസ്, ഗ്രാനി അമ്മൂമ്മ അത് കേക്കട പോകണ്ട്. അമ്മൂമ്മ അത് കേക്കട പോയിട്ടുണ്ട്. ഇവിടെ ഒരു സെല്ലുണ്ട് കേട്ടോ.
ഓ ഗൈസ്, ഇത് നമ്മുടെ കാറല്ലേ ഗൈസ് ഇവിടെ കെട്ടി തൂക്കിട്ടേക്കണത്, ഗ്യാരേജാണ്. യെസ് ഗൈസ്, നമുക്ക് ഈ ഗ്യാരേജ് ഓപ്പൺ ചെയ്തിട്ടുണ്ടല്ലോ ഈ കാറും കൊണ്ട് ഗൈസ്. അപ്പൊ ഇതിനകത്ത് എത്ര എസ്കേപ്പ് ഉണ്ടെന്ന് എനിക്കറിയില്ല. ഒരു എസ്കേപ്പ് എന്തായാലും ഫ്രണ്ട് ഡോർ എസ്കേപ്പ് ആയിരിക്കും, അത് എല്ലാത്തിലും ഉള്ളതാലോ. പിന്നെ എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് കാർ എസ്കേപ്പ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇവിടെ മേളിൽ കെട്ടി തൂക്കിട്ടേക്കണ കാറ് കണ്ടോ ഗൈസ്, അത് നമ്മൾ ആദ്യം താഴത്തേട്ട് ഇറക്കണം എന്നാണ് എനിക്ക് തോന്നണത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഗ്യാരേജ് ലോക്കാണ്. അപ്പൊ നമുക്ക് മേ ബി ഒരു പാഡ്ലോക്കി ഇല്ലേ, അതിന്റെ ആവശ്യം എങ്ങനെ ഉണ്ടാവും, അത് രണ്ട് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് കാർ എസ്കേപ്പ് ഇതിനകത്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഓൻ്റെ മോനെ ഗൈസ്, സിലിണ്ടറിനെ മുട്ട സീനാണ്. നമ്മളിങ്ങനെ ശ്രദ്ധിച്ചൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും സിലിണ്ടറിനെ പറന്നടിച്ചു തന്നെ. അപ്പൊ നമുക്ക് ഇവിടെ കെണിയിൽ പെടാണ്ട് നൈസായിട്ട് ഇങ്ങോട്ട് പോകണം ഗൈസ്. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഡോറിന്റെ ഇപ്പുറത്തായിട്ട് നമ്മൾ പോയി നോക്കിയില്ലായിരുന്നു. ലെറ്റ്സ് ഗോ ഗൈസ്. എടാ, ഓ ഓ, ഇത് നമ്മൾ വന്ന വഴിയാണ് ഗൈസ്. അമ്മാമ്മ, ഉയ്യോ, ഗ്രാനി അമ്മൂമ്മ ദേ പോണ്. അമ്മൂമ്മയുടെ കയ്യിലെ വടി കണ്ട ഗൈസ്, അതിന്റെ അറ്റത്ത് രക്തം ഒരുക്കണ്ട അതിന്റെ അറ്റത്ത്. യെസ് ഗൈസ്, ഒത്തിരി സ്ഥലം ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ. എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് എനിക്കറിയില്ല. അമ്മാമ അങ്ങോട്ടല്ലേ പോയേക്കണേ, സോ നമുക്ക് ഇങ്ങോട്ട് പോവാം. ഓ, കണ്ടിട്ടില്ല. ഓ ഗൈസ്, ഇതൊക്കെ ഓ ഗൈസ്, ഇവിടെ ആവോ ഗൈസ്, ഇതിനകത്ത് വെപ്പൺ നമുക്ക് എടുക്കാൻ പറ്റും. വെപ്പൺ കിട്ടുകയാണെങ്കിൽ പിന്നെ വേറെ ലെവലായിരിക്കും ഗൈസ്. അപ്പം നമ്മൾ വെപ്പൺ എടുക്കണമെങ്കിൽ കണ്ടിട്ടില്ല. ഈ വഴി ഞാൻ പോവട്ടെ നേരെ. അപ്പം അപ്പം എന്നെ കണ്ടിട്ടില്ല ഗൈസ്. അതെന്താണ് ഗൈസ്, അവിടെ എന്തോ ഉണ്ട് ഗൈസ്. അപ്പം നീ കണ്ടോ അടുത്ത ബുള്ളറ്റ് ഇവിടെ വച്ചിട്ടുണ്ട്. ഓ ഗൈസ്, ഇവിടെ ഒരു ഡോർ ഉണ്ടല്ലോ, ഇത് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ. ഗൈസ്, ഈ ഗെയിമിൽ അണ്ടർഗ്രൗണ്ട് ഉണ്ട് ഗ്രാനി ഫോറില്. ഗൈസ്, അണ്ടർഗ്രൗണ്ട് വഴി ഗൈസ്, സീനാണ്. ഇതൊന്നും എടുക്കാനല്ല ഗൈസ്. അപ്പം നമുക്കൊരു വെപ്പൺ കീ മേ ബി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ, അത് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്കൊരു വെപ്പണൊക്കെ എടുത്തിട്ടേ നമുക്ക് ബുള്ളറ്റൊക്കെ വെച്ച് നമുക്ക് അപ്പാപ്പന അമ്മാമ്മേനൊക്കെ നമുക്ക് കീച്ച് വിടാൻ പറ്റും. ഓക്കെ, അപ്പം ഞാൻ ഇങ്ങോട്ട് പോയി നോക്കുക കേട്ടോ. ഇവിടെ എന്താണുള്ളത്? ഇവിടെ ഒന്നുമില്ല ഗൈസ്, ഇവിടെ ഒരു മൈക്രോവൻ ഉണ്ട്. ഓ മൈ ഗോഡ് ഗൈസ്, ഇപ്പം ശബ്ദം കേട്ടോ, അവരെന്തായാലും ഇങ്ങോട്ട് വരും. ഈ സാധനത്തിനുള്ളിൽ ഒന്നുമില്ല. ഇവിടെ ഇട്ടൊരു ബുക്ക് ഉണ്ട് കേട്ടോ. ഇത് ബുക്കല്ലേ? യെസ് ഗൈസ്, ഇത് ബുക്കാണ്. ബുക്ക് വെച്ച് എന്തെങ്കിലും കളി ഉണ്ടാവും ഗൈസ്. അമ്മാമ അപ്പാപ്പന ഇപ്പം എന്തായാലും ശബ്ദം കേട്ടി ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ താഴെ കണ്ട ഗൈസ്, ഈ വഴി നമുക്ക് ക്രൗച്ച് ചെയ്ത് അപ്പുറത്തായിട്ട് പോവാം. അപ്പാപ്പന അമ്മാമയ്ക്ക് കുനിഞ്ഞു വരാൻ പറ്റില്ല, അവർ വയസ്സായതല്ലേ ഗൈസ്, അവരുടെ മുതുകിന് സീനാവും. അപ്പോൾ അവർ വരുവാണെങ്കിൽ നമുക്ക് നൈസായിട്ട് കുനിഞ്ഞ് നമുക്ക് അപ്പുറത്തായിട്ട് സുഖമായിട്ട് പോകാൻ പറ്റും. ഇല്ല ഗൈസ്, അവരല്ലെങ്കിൽ ഇങ്ങോട്ട് വന്നിട്ടില്ല. നമുക്ക് ഇതെടുക്കാൻ പറ്റും. ഇതെന്ത് പില്ലോയാന്നാട്ടോ എനിക്ക് തോന്നണേ. അവരാ മൈക്രോവേലെ ശബ്ദം ഒന്നും കേട്ടിട്ട് ഇവ ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വഴി കുനിഞ്ഞ് അപ്പുറത്തായിട്ട് പോയി നോക്കാം സുഹൃത്തുക്കളെ. ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ട്? ഇല്ല ഗൈസ്, അതിൻ്റെ ഉള്ളിലൊന്നുമില്ല. അപ്പം ഓ ഗൈസ്, അമ്മാമ ഗൈസ്, അമ്മാമ വന്ന വഴി ഏതാണ്? കണ്ടിട്ടുണ്ട് ഇതെന്നാണ് അമ്മ അമ്മച്ചി എന്നാണ് ഗൈസ്. തല ഇങ്ങനെ തെക്കോട്ട് നോക്കിക്കൊണ്ടു. ഓ ഓ ഗൈസ്, അമ്മച്ചി നമ്മളെ കണ്ടാർന്നട്ടാ, അതുകൊണ്ടാണ് അമ്മച്ചി പോയി. യെസ് ഗൈസ്, അമ്മച്ചി പോയി. നമുക്ക് ഈ വഴി. ഓ ഗൈസ്, നമ്മൾ വീടിന്റെ പുറത്തിട്ടെത്തി. എവിടെന്ന് കണ്ടിട്ടില്ലാലോ. ഓ ഗൈസ്, അമ്മച്ചി അത് കേക്കണ വരണ്ട്, ഞാൻ ഡോർ അടച്ചിട്ടുണ്ട് കേട്ടോ. ഓ ഗൈസ്, എന്ത് വലിയ വീടാന്ന് നോക്കി അമ്മച്ചിയുടെ വീട്. യെസ് സുഹൃത്തുക്കൾ, അമ്മച്ചി. ഓ ഗൈസ്, ഇവിടെ 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 ഒരു സുഗു ഡ്രൈവർ ഉണ്ട്. ഓ ഗൈസ്, അമ്മച്ചി നമ്മുടെ പുറകെ തന്നെ ഉണ്ട്. നമുക്ക് അവിടെ ഒരു സുഗു ഡ്രൈവർ ഉണ്ട് സുഹൃത്തുക്കൾ, അത് വെച്ച് എന്തോ കളി. ഓ ഗൈസ്, പണി പാലും വെള്ളത്തിൽ കിട്ടി. അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും വരുന്നുണ്ട് ഗൈസ്. ചെകുത്താനും കടലിന്. ഓ ഇല്ല, ഈ വഴി എസ്കേപ്പ് ആവാം. അമ്മച്ചി കണ്ടില്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. ചെകുത്താനും കടലിന്ന് അടുക്കുന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടില്ലേ, ആ അവസ്ഥയാണിത്. ഇല്ല ഗൈസ്, അമ്മച്ചി കണ്ടില്ല. യെസ് ഗൈസ്, അപ്പം അവിടെ ഒരു സുഗു ഡ്രൈവർ ഉണ്ട്. യെസ്, നമുക്ക് ഈ വഴി കറങ്ങി പോകട്ടോ. എടോ, എന്ത് വലിയ വീടാന്ന് നോക്കി ഗൈസ് അമ്മച്ചിയുടെ. നല്ല മുട്ടക്കാട്ട സൈസുള്ള വീടാട്ടോ ഇത് ഗൈസ്. നമുക്ക് എടാ, ഇതിനകത്ത് ഫ്രണ്ട് ഡോർ എസ്കേപ്പ് ഇല്ല, ഫ്രണ്ട് ഗേറ്റ് എസ്കേപ്പ് വല്ലതായിരിക്കും. എന്നാട്ടോ എനിക്ക് തോന്നണേ. അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്ങാനൊക്കെ ഈ മതിൽ, ഇത്ര വലിയ മതിലിൻ്റെ ഇവിടെ എവിടെയായിരിക്കും ഡോറുള്ളത്? അത് ഡോറാണ്, പറഞ്ഞ് തീർന്നില്ലാലോ. ഒരു ഡോർ കണ്ടില്ല. ഇല്ല ഗൈസ്, ഇത് ഡോറൊന്നുമില്ല. ഇത് എന്തോ ഒരു കേജ് സെറ്റപ്പ്, എന്തോ സെൽ മോഡലായിട്ടാണ് ഇത് പണിത് വെച്ചേക്കണേ. എടാ, ഈ സിലിണ്ടറിനെ കൊണ്ട് തോറ്റു ഞാൻ. അപ്പാപ്പന ഇത് കേട വണ്ടി ഇല്ല. ഓ ഗൈസ്, എനിക്ക് തോന്നണുണ്ടല്ലോ, ഇത് നമ്മുടെ കാറ് ലോക്ക് ചെയ്ത് വെച്ചേക്കല്ലേ, ആ ഷട്ടറാണിത്. അപ്പം നമ്മൾ ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ടല്ലോ, നമ്മൾ നേരെ കാറും കൊണ്ട് പോയി ഇത് ഇടിച്ച് പൊളിച്ച് അതിൻ്റെ പുറത്തേട്ട് പോകണമെന്നാണ് എനിക്ക് തോന്നണത്. മിക്കവാറും കളി അങ്ങനെയായിരിക്കും ഗൈസ്. അപ്പോൾ ഇവിടെ എന്തോ ഉണ്ടല്ലോ, ഇത് എന്താന്ന് നോക്കട്ടെ. ഓ ഗൈസ്, നമുക്ക് ഇവിടെ ഒരു ലിവർ കൊണ്ടേ വയ്ക്കാനുണ്ട്. ഓക്കെ, സെറ്റാണ്, നമുക്ക് ലിവർ അവിടെ സെറ്റ് ചെയ്യണം. ഗൈസ്, ഇവിടെ ഒരു ഏണി ഉണ്ട്.
നമുക്ക് ഈ ഏണി വെച്ച് നമുക്ക് മേളിലേക്ക് കേറാൻ പറ്റും. ലെറ്റ്സ് ഗോ ബോയ്സ്. എങ്ങനെയാണ് കേറണേ? ആ യെസ് ഗൈസ്, നമുക്ക് ഈ ഏണി കേക്കണ വീടിന്റെ മേളിലേക്ക് കേറാണ് ഞാൻ ഗ്രാനി അമ്മാമ്മയുടെ. യെസ്, ഞാൻ മേളിലെത്തി. ഓക്കെ ഓക്കെ യെസ്, നമുക്ക് ഇവിടെ രണ്ട് മൂന്ന് പലയ കഷ്ണം മാറ്റാനുണ്ട്. ഈ പലയ കഷ്ണം മാറ്റണമെങ്കിലേ നമുക്കൊരു ഹാമർ, ഒരു ചുറ്റികയുടെ ആവശ്യമുണ്ട്. ഗൈസ്, അതിൻ്റെ ഉള്ളിൽ ഒരു കട്ടിംഗ് പ്ലെയർ നിങ്ങൾ കിടക്കണം കണ്ട, അതുണ്ട്. പിന്നെ ഇവിടെ ഇവിടെങ്കിലൊക്കെ ഉണ്ടല്ലോ ഗൈസ്, വേറെ എന്തെങ്കിലുമൊക്കെ കളി ഉണ്ടാവും ഗൈസ്. അപ്പോൾ ഇതുണ്ടല്ലോ ഒരു മൂന്ന് നില വീടാണെന്നാണ് എനിക്ക് തോന്നണേ. അത് പോരാഞ്ഞിട്ട് നമ്മുടെ വീടിന് അണ്ടർഗ്രൗണ്ടിലിട്ട് വേറെയും വഴിയുണ്ട് ഗൈസ്. അപ്പോൾ മുട്ട സീനാണ് ഗൈസ്, ഇത് മുട്ട സീനാണ്. ഇതിൻ്റെ ഇപ്പുറത്തേട്ട് വല്ലതും ഉണ്ട്? ഇല്ല. ഇതിൻ്റെ മേളിൽ നിന്ന് ചാടുകയാണെങ്കിൽ എന്തായാലും ഡെഡാവും. ഇതിൻ്റെ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പോയി നോക്കട്ടെ ഗൈസ്. ഗൈസ്, ഇത് സീനാണ്, ഇത് സീനാണ്, ഇത് മുട്ട സീനാണ്, ഇത് മുട്ട സീനാണ് സുഹൃത്തുക്കളെ. ഇങ്ങോട്ട് വല്ലതും ഓ ദേ പോണു. അമ്മാമിയെ പാപ്പൻ്റെ അത് കേട്ടോ വട്ടവിട്ട് പറക്കണ്ടേ ഗൈസ്. ഈ അവസരത്തിൽ നമുക്കുണ്ടല്ലോ നമ്മുടെ വീടിൻ്റെ ഉള്ളിലോട്ട് പോകാൻ പറ്റും. പക്ഷെ നമ്മുടെ മറ്റേ ആ ചുണ്ടനിൽ, ആ ചുണ്ടനലി ഉണ്ടല്ലോ ഗൈസ്, നൊസ്ഫെറാനോ നൊസ്ഫെറാറ്റോ അങ്ങനെ പേരുള്ളവൻ, അവൻ ആ വീടിൻ്റെ ഉള്ളിലുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അവൻ ഏതോ കോട്ടൊക്കെ ഇട്ടുകൊണ്ടാണ് നടക്കണേ, ഏതോ ഒരു കറുത്ത കോട്ടൊക്കെ ഇട്ടുകൊണ്ടാണ് ഗൈസ്. എടാ നമുക്ക് ഇതിൻ്റെ മെയിൻ, എടാ അതിൻ്റെ അപ്പുറത്തേട്ട് പോടാ, എടോ കയറണ അതിൻ്റെ അപ്പുറത്തേട്ട്, താഴത്തേക്കടെ ഇറങ്ങി പോകണം. യെസ് ഗൈസ്, താഴത്തേക്കടെ ഇറങ്ങി പോകണമെന്നാണ് എനിക്ക് തോന്നണത്. ഓ, ഞാൻ വിചാരിച്ചു അവിടെ പെട്ടുപോയി നമുക്ക് താഴത്തേട്ട് ഇറങ്ങാൻ പറ്റാണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, നമുക്ക് ഈ കോണിപ്പടിക്കേക്കടെ തിരിച്ചിറങ്ങി പോകാട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീടിൻ്റെ അകത്തേട്ട് കയറണം ഗൈസ്. ബാക്കിയുള്ള സ്ഥലമൊന്നും നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല ഗൈസ്. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കളിക്കണേ, അതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും അറിയില്ല കേട്ടോ. നമ്മളെല്ലാം കണ്ടുപിടിക്കണം ഗൈസ് ആദ്യം തന്നെ. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ നെക്സ്റ്റ് മൂവ് എടുക്കാൻ. പക്ഷേ ഇതുവരെയിട്ട് നമ്മൾ ഒരു ലൈഫ് പോലും പോയിട്ടില്ല. അതാണ് ഗൈസ് എൻ്റെ പ്രോ പ്ലേയിങ്. എങ്ങനെയുണ്ട്? അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിച്ചേക്കണം കേട്ടോ. ഓക്കെ യെസ് സുഹൃത്തുക്കളെ, അപ്പോൾ ഞാൻ ഈ ഡോറ്, യെസ് ഗൈസ്, ഈ ഡോറൊക്കെ കൂടെ കയറി നമുക്ക് വീണ്ടും വീടിൻ്റെ അകത്തേട്ട് പോകാം. യെസ് ഗൈസ്, ഇവിടെയൊക്കെ രണ്ട് നിലയാണ്. ഇതിൻ്റെ ഇപ്പുറം കണ്ടോ മൂന്ന് നിലയുണ്ട് വീട്ടിൽ. പിന്നെ അണ്ടർഗ്രൗണ്ടിലിട്ട് വേറെ വഴിയുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും വീടിൻ്റെ അകത്തേട്ട് കയറിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഇപ്പം ആരും ഉണ്ടാവാൻ ചാൻസ് ഇല്ല കേട്ടോ. കാരണം ഓ, ഇവിടെ എന്തെങ്കിലും കളിയുണ്ട്? ഇല്ല ഗൈസ്. കാരണം എന്താണെന്ന് അറിയോ? ഇതിൻ്റെ ഉള്ളിൽ ആരും ഉണ്ടാവാൻ ചാൻസ് ഇല്ലാത്ത, എല്ലാവരും പുറത്തേട്ട് പോയേക്കുകയാണ്. കക്കൂസ്, കക്കൂസ്, ഓ കക്കൂസ് ഗൈസ്, ഇതാണ് കക്കൂസ്. അടച്ചിട്ട് കക്കൂസിൻ്റെ ഉള്ളിൽ, ഓ കക്കൂസിൻ്റെ ഉള്ളിൽ എന്താണ്? ഓ, നമുക്ക് ഫ്ലഷ് ചെയ്യാൻ പറ്റും, അത്രേ ഉള്ളൂ. ഓ ഓ ഗൈസ്, ഇപ്പം ഫ്ലഷ് ചെയ്ത സ്ഥിതിക്ക് അമ്മാമ്മ അപ്പാപ്പനും ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നണേ. മാറിക്കി, ഞാൻ അപ്പുറത്തേട്ട് പോട്ടെ. ശബ്ദം കേട്ടിട്ട് ഇങ്ങോട്ട് വരും? ഇല്ല ഗൈസ്, അമ്മാമ്മ അപ്പാപ്പനൊന്നും ഈ വഴി വന്നില്ല. ഇവരെന്താണ് വരാത്തേ ഗൈസ്? അപ്പം ഈ വീടിൻ്റെ മേളിലിട്ട് കയറാനുള്ള കോണിപ്പടിയൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ. ഈ കോണിപ്പടിയൊക്കെ എവിടെയായിരിക്കും സുഹൃത്തുക്കൾ? അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കണം. നമുക്ക് ഈ വഴി ജസ്റ്റ് താഴത്തേട്ടൊന്ന് പോയി നോക്കിയാലോ ഗൈസ്. അങ്ങനെ ഫൈനലി നമ്മൾ ഗ്രാനിയുടെ പുതിയ വീടിൻ്റെ അണ്ടർഗ്രൗണ്ടിലോട്ട് പോവാണ്. ഇത് ബെഡാണ് ഗൈസ്. ഇവിടെ വന്നേ ഇയാളല്ലേ നമ്മൾ കുറച്ചേരും മുമ്പ് പുറത്തേട്ട് ഇറങ്ങി പോടാണ്ട് ഗൈസ്. ഈ വഴി നമുക്ക് കുനിഞ്ഞ് അപ്പുറത്തേട്ട് പോകാൻ പറ്റും. ലെസ്കൂ 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 ഗൈസ്, സീനില്ല സീനില്ല. ഇനി നമുക്ക് ഇയാളെ വെട്ടിക്കാൻ പറ്റും, സീനില്ല. അപ്പാപ്പൻ കുറച്ച് സ്ലോ ആണ് ഗൈസ്. നമ്മൾ ചുമ്മാ പൂക്കുറ്റി പോണോലെ നമ്മൾ അപ്പാപ്പനെ വെട്ടിച്ചിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഈ വഴിയല്ലോ ആദ്യം ഇറങ്ങി വന്നാർന്നേ. യെസ് ഗൈസ്, നമ്മുടെ റൂം ഇതാർന്ന്. നമ്മൾ ഈ വഴിയായിട്ട് പുറത്തേട്ട് പോയാർന്നെ. ഈ മേശയുടെ അടി കയറി ഒളിക്കാൻ പറ്റില്ല. പണി പാളിയിട്ടുണ്ട്. ഓ ഗൈസ്, ഇതെന്താണ്? അതിനിടെ സ്ക്രൂ ഡ്രൈവർ. യെസ് ഗൈസ്, ഇവിടെ സ്ക്രൂ ഡ്രൈവർ കൊണ്ടുവന്ന് മാറ്റാനുണ്ട് ഗൈസ്. നമ്മുടെ വീടിന്റെ പുറത്തായിട്ട് ഞാനുണ്ടല്ലോ ഒരു സ്ക്രൂ ഡ്രൈവർ കണ്ടായിരുന്നു. നമുക്ക് ആ സ്ക്രൂ ഡ്രൈവർ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ സെറ്റ് ചെയ്യണം. അപ്പാപ്പന എവിടെയുണ്ട്? ഇല്ല ഗൈസ്, ഇല്ല ഇല്ല ഇല്ല. ലെസ്കോ ലെസ്കോ ലെസ്കോ. ഓ മൈ ഗോഡ് ഗൈസ്, അപ്പാപ്പന എവിടെയുണ്ട്? നോ 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 നോ, വാതിലടക്കി. ഓ മൈ ഗോഡ് ഗൈസ്, എടാ സ്ലണ്ടറീനെയാണ് ഗൈസ് മുട്ട സീന്. വേറെ ആരും വിഷയം ഒന്നുമില്ല കേട്ടോ, സ്ലണ്ടറീനെയാണ് മുട്ട സീന്. അപ്പോ സുഗു ഡ്രൈവർ ഇടുക്ക്. ഓ ഗൈസ്, അപ്പാപ്പന ഈ വഴിയുണ്ട്. അപ്പാപ്പനെ നമുക്ക് ഇങ്ങനെ സുഖമായിട്ട് വെട്ടിച്ചാൽ പോരെ. എന്തിനാണ് വീടിന്റെ ചുറ്റുമൊക്കെ കറങ്ങി പോണേ? അപ്പാപ്പനെ ഭയങ്കര സ്ലോ ആണ്. നമുക്ക് അപ്പാപ്പനെ ഓടി വെട്ടിക്കാൻ പറ്റും, അത് വീട് സീനില്ല. ലെറ്റ്സ് ഗോ ബോയ്സ്, നമ്മൾ വീണ്ടും വീടിന്റെ അകത്തേട്ട് കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് സുഗു ഡ്രൈവർ വെച്ച് ഇവിടെ ഓപ്പൺ ചെയ്ത് നോക്കാം. യെസ് യെസ്, എന്താണ് എന്താണ്? വൈൻഡ് അപ്പ് കീയാ ഗൈസ്. എന്തോ വൈൻഡ് അപ്പ് കീ കിട്ടിയിട്ടുണ്ട്. ഇത് എന്തിനാന്ന് എനിക്കറിയില്ല ഗൈസ്. വൈൻഡ് അപ്പ് കീ ഉണ്ട് സുഗു ഡ്രൈവർ. വൈൻഡ് അപ്പ് കീയാ? അതെന്ത് തേങ്ങയാന്ന് എനിക്കറിയില്ല കേട്ടോ ഗൈസ്. പിന്നെ നമ്മൾ ഈ വീടിന്റെ മേളിലായിട്ട് എങ്ങനെയാണ് പോണത്? അതും എനിക്കറിയില്ല ഗൈസ്. ഇവിടെ എന്തോ ശബ്ദം കേൾക്കണ്ടല്ലോ ഞാൻ ഗൈസ്. ഇവിടെ എന്തെങ്കിലും ലിഫ്റ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട് എനിക്ക് തോന്നുന്നത്. ലിഫ്റ്റ് വലുതുണ്ടാവും, മേ ബി നമ്മൾ അണ്ടർഗ്രൗണ്ട് കേക്കിട്ടായിരിക്കും ഗൈസ് ആ ലിഫ്റ്റ് ഉള്ളത്.
ഓ അമ്മാവ് അങ്ങോട്ട് പോയി കിടോ ഗൈസ്. അപ്പൊ നമുക്ക് ഈ അവസരത്തിൽ നേരെ താഴത്തിട്ട് പോയാലാ. ഓ നൊസ്ഫെറാനു വന്നു, നൊസ്ഫെറാനു വന്നു, നൊസ്ഫെറാനു വന്നു, നൊസ്ഫെറാനു. അമ്മാവ കണ്ട്, അമ്മാവൻ നൊസ്ഫെറാനു ഇവിടെ ഉണ്ട്. വാ വാ വാ, ഓടിക്കോ 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 ഓടിക്കോ. ഓ ഗൈസ് എടാ ഈ വഴി നമുക്ക് മേലിട്ട് പോവാം. ഓ ഗൈസ് നൊസ്ഫെറാനു ഗൈസ്, ഈ ഡോർ ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചില്ലായിരുന്നു. ഓ ഗൈസ് എടാ, ഓ ഗൈസ് എനിക്ക് മനസ്സിലായി. ഓ നൊസ്ഫെറാനു വന്നു. എടാ ഇവിടെ എവിടെയാണ് ഗൈസ്? ഒളിക്കണേ, നൊസ്ഫെറാനു ഇപ്പം എന്നെ പിടിക്കും. അടക്കി അടക്കി ഗൈസ്, ഈ വഴി പോവാം, ഈ വഴി പോവാം. ഗൈസ് എന്തോ എന്തോ സംഭവിക്കണ്ടേ? ആരൊക്കെയോ ചിരിക്കണേ, ശബ്ദമൊക്കെ ഞാൻ കേൾക്കണ്ടേ. ഗൈസ് നൊസ്ഫെറാനു, എടാ ഇത് എന്തൊക്കെ വഴിയാണ് ഗൈസ് ഇത്? എടാ എനിക്ക് എത്രയും പെട്ടെന്ന് ഒളിക്കണം. ഓ കട്ടില് 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 കട്ടിലിൻ്റെ അടിയിൽ ഒളിക്കി. ഓ ഗൈസ് കട്ടിൻ്റെ ഒടിയിൽ ഒളിച്ചിട്ട് ഗൈസ് എടാ ലിറ്ററലി ഞാൻ ഇത്ര നേരിട്ട മേലിലോട്ടുള്ള ഡോർ ഇതുവരെ ഇട്ട് കണ്ടില്ലായിരുന്നു ഗൈസ്. എടാ ഇത് ഭയങ്കര വലിയ ഹൗസാണ് ഗൈസ്. നമുക്കിത് വൈൻഡപ്പ് കീ എന്ന് പറഞ്ഞ എന്തൊരു കീ കിട്ടിയിട്ടുണ്ട് ഗൈസ്. പിന്നെ നമ്മൾ താഴെ ഒരു ബുക്ക് കണ്ടായിരുന്നില്ലേ, അവിടെ ഒരു ബുക്ക് വെക്കാനുള്ള ഒരു ഗ്യാപ്പും കൂടെ ഉണ്ട്. നമുക്ക് അപ്പോൾ ആ ബുക്ക് ഉണ്ടല്ലോ ഇവിടെ കൊണ്ടുപോയി വെക്കണം ഗൈസ്. കുറച്ച് സീനാണ്, കാരണം നിങ്ങൾക്ക് അറിയാലോ നമ്മൾ അബ്ബാമേനെ മാനേജ് ചെയ്യണം, അപ്പാപ്പനെ മാനേജ് ചെയ്യണം, പിന്നെ ചുണ്ടനിലും ഇല്ല ഗൈസ് നൊസ്ഫെറാനു അവനെയും മാനേജ് ചെയ്യണം, പിന്നെ പോരാത്തതിന് നമ്മുടെ സിലിണ്ടറിനെയും എപ്പോഴും ഉണ്ടാവും. ഇനിയിപ്പോൾ ആരും ഇല്ലാലും ഇവിടെ ഇല്ല ഗൈസ്. അപ്പോൾ നമുക്ക് തുടക്കം തന്നെ ഒന്ന് എല്ലാം എക്സ്പ്ലോർ ചെയ്ത് നോക്കാം കേട്ടോ. ഇവിടെ എന്താണ്, ഇതെന്തോ മാറ്റാനുണ്ടല്ലോ. ഐ നീഡ് ടു ഷൂട്ട് ഇറ്റ് ഗൈസ്. നമുക്കൊരു ഗണ്ണ് വേണം. ഓ ഗൈസ് ഇതെന്താണ്, ഡയമണ്ടാ ഗൈസ്. നമുക്കൊരു ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്. ഐ നീഡ് ഓ ഗൈസ്, നമുക്ക് വൈൻഡ് അപ്പ് കേ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുപോയി സെറ്റ് ചെയ്യണം. യെസ് ഗൈസ് മനസ്സിലായി 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 ഗൈസ്. അപ്പം ഡയമണ്ട് അവിടെ കിടക്കട്ടെ. അപ്പോൾ ഇങ്ങോട്ട് വന്ന് നോക്കുവാണെങ്കിൽ എന്താണ് ഗൈസ്, എടാ ഇത് നമ്മുടെ ഗ്രാനി വണ്ണിലുള്ള സെറ്റപ്പാണ്. നമുക്ക് എന്തോ ഇവിടെ കട്ട് ചെയ്യാനുണ്ടെന്നായിട്ട് എനിക്ക് തോന്നണേ. യെസ് ഗൈസ്, നമുക്ക് ഇവിടെ എന്തോ ഒരു സാധനം കട്ട് ചെയ്യാനുണ്ട്. ഈ വഴി നമ്മൾ പോവുകയാണെങ്കിൽ ഇവിടെ വേറൊരു സെല്ലുണ്ട് ഗൈസ്. ഇതിൻ്റെ അപ്പുറം എന്തോ ഒരു കളിയുണ്ട് ഗൈസ്, അത് ഉറപ്പാണ്, അത് ഉറപ്പാണ് ഗൈസ്. എന്തോ കളിയുണ്ട് അവിടെ. ഇവിടെയാണെങ്കിൽ നമുക്ക് രണ്ട് പല കഷ്ണം ഇളക്കാനുണ്ട് ഗൈസ്. നമ്മുടെ കാറിൻ്റെ അവിടെ വന്നു. നമുക്ക് ചുറ്റിക കിട്ടുവാണെങ്കിൽ ഉണ്ടല്ലോ, ഇത് ഇളക്കിയിട്ട് നമുക്ക് ഈ കാറ് പൊട്ടിച്ച് താഴത്തേട്ട് ഇടാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നണേ ഗൈസ്. എനിക്ക് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ ഈ രണ്ടാം നിലയിലോട്ട് കയറി വന്ന വഴിയില്ലേ ഗൈസ്, അവിടെ വച്ച് ഞാനൊരു ചുറ്റിക കണ്ടു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കറക്റ്റായിട്ട് എനിക്കറിയില്ല. എടാ ഇത് നമ്മുടെ സിലിണ്ടറിനെടാ പാവ കൊണ്ടുവിടാനുള്ള തൊട്ടിലല്ലേ ഗൈസ് ഇത്? യെസ് ഗൈസ് അത് തന്നെയാണ്, നമ്മൾ ഈ തൊട്ടിലുണ്ടല്ലോ സിലിണ്ടറിനേടെ ഒരു പാവയുണ്ട്, സിലിണ്ടറിനേടെ കുഞ്ഞിൻ്റെ. അത് നമ്മളിവിടെ കൊണ്ടുവിടുകയാണെങ്കിൽ സിലിണ്ടറിനെ പിന്നെ നമ്മൾ ശല്യം ചെയ്യില്ല, പുള്ളിക്കാരത്തി പിന്നെ പൊക്കോളും. ഇതിൻ്റെ താഴ്ത്തിയിട്ട് ഓ ഗൈസ് നമുക്ക് ഇങ്ങനെ ഇറങ്ങാൻ പറ്റും. ഓക്കെ ഇപ്പം അങ്ങനെ ഇറങ്ങണ്ട, ഇപ്പം അങ്ങനെ ഇറങ്ങുവാണെങ്കിൽ പണി പാടും. താഴെ എങ്ങാനും അമ്മാമ്മയുണ്ടല്ലോ, നമ്മൾ കാത്ത് നിൽക്കുവാണെങ്കിലേ എട്ടിൻ്റെ പണി കിട്ടും. നമുക്ക് നേരെ ഇപ്പുറം പോയി ആ ചുറ്റിക്ക് എടുക്കാൻ പറ്റുമെന്ന് നോക്കാം, അതായിരിക്കും അതായിരിക്കും ഏറ്റവും നല്ലത്. ആ ഓ ഗൈസ് നൊസ്ഫെറാനു പിടിച്ചു, അല്ലെങ്കിൽ എന്നെ പിടിക്കും. അപ്പോഴത്തേക്കിടെ ഗ്രാനി അമ്മൂമ്മമാരുണ്ടായിരുന്നു ഗൈസ്, പണി കിട്ടി. എടാ ഗൈസ് അത് സീനായിരുന്നട്ടാ. ഓ ഗൈസ് കുഴപ്പമില്ല, ഡേ ടു ആണായുള്ളൂ, ഡേ ഫൈവ് വരെ ഉണ്ട് സുഹൃത്തുക്കളെ. പക്ഷെ എങ്ങനെയാണ് എസ്കേപ്പ് ആവേണ്ടതെന്ന് എനിക്കറിയില്ല. നമുക്കിവിടെ വൈൻഡപ്പ് കീ കിട്ടിയായിരുന്നു. വൈൻഡപ്പ് കീ എവിടെയായിരുന്നു, ഇവിടെയല്ലായിരുന്നോ? ഓ ഗൈസ് യെസ് ഗൈസ് വൈൻഡപ്പ് കീ കിട്ടി. ഇനി ഈ കീ എടുത്തുകൊണ്ട് നമുക്ക് ഓ അമ്മാമ്മയുടെ ചിരി ഞാൻ കേൾക്കണ്ടല്ല. പേടിപ്പിക്കല്ലേ പേടിപ്പിക്കല്ലേ, വേണ്ട വേണ്ട വേണ്ട, ഡോണ്ട് ഡോണ്ട് ഡോണ്ട്. ശമ്പോണ്ണൻ്റെ അടുത്ത് അമ്മച്ചി കളി ഇറക്കരുത്. യെസ് ഗൈസ് എടാടാടാടാ, മേലിട്ട് ഞാൻ ഈ സാധനം കൊണ്ട് നേരെ പോവാട്ടോ സുഹൃത്തുക്കളെ. ഇവിടെയായിട്ട് ചുറ്റിക്ക് ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. യെസ് ഗൈസ് ഞാൻ പറഞ്ഞില്ല, ഞാനിവിടെ നിൽക്കണം, നടന്ന് പോകാൻ നേരത്തിണ്ടല്ലോ. ഓ മൈ ഗോഡ് ഗൈസ്, ഇത് പിടിച്ച് ഗൈസ് പിടിച്ച് എന്ത് സീനാണ് ഇത്? ഇവന്റെ ഏരിയ എന്നാട്ടോ തോന്നണേ രണ്ടാമത്തെ നില. ഗൈസ് നമ്മളിനി സ്ട്രാറ്റജിക്കലായിട്ട് മൂവ് ചെയ്യണം. അപ്പൊ നമ്മുടെ വൈൻഡക്ക് രണ്ടാമത്തെ നിലയിലുണ്ട്, പിന്നെ നമുക്ക് മേളിലൊരു ബുക്ക് വെക്കാനുണ്ട്. അപ്പൊ നമുക്ക് താഴെ നിന്ന് ബുക്ക് എടുത്തുകൊണ്ട് നമുക്ക് മേളിലത്തെ നിലയിട്ട് പോവാം. അത് കഴിഞ്ഞിട്ട് ആ വൈൻഡപ്പിക്ക് വെച്ച് അവിടെ ഒരു ഷട്ടർ തുറന്നു കഴിയുമ്പോൾ അതിന്റെ അപ്പുറം എന്തെങ്കിലും കളി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഗൈസ്. എൻ്റെ അമ്മേ ഗൈസ്, ഈ സിലിണ്ടറിനെ കൊണ്ടാണ് ഞാൻ തോറ്റത്. നമുക്ക് ഇപ്പറേല ബുക്ക് ഉണ്ടായിരുന്നേ. യെസ് ഗൈസ് എവിടെയായിരുന്നു? ഓ കിട്ടി 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 കിട്ടി, ബുക്ക് കിട്ടി. ബുക്ക് നമ്മൾ മേളിൽ കൊണ്ടുപോയി വെക്കണം. അപ്പം നസ്വറാനും ഉണ്ടല്ലോ ഗൈസ്, അതിൻ്റെ മേലിലുണ്ടാവാൻ ചാൻസ് ഉണ്ട്. ആ ചുണ്ടനിലേ അവൻ, അപ്പോൾ അവനെ ഉണ്ടല്ലോ, നമ്മൾ ഒന്ന് കണ്ടിട്ട് അവനെ നേരെ നമ്മൾ താഴ്ത്തിയിട്ട് ആകർഷിച്ചുകൊണ്ട് വന്നം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഓ ഗൈസ് ഇവിടെയല്ലേ ബുക്ക് വെക്കേണ്ടത്. എടാ ഇവിടെ ബുക്ക് വെക്കണ്ട. ഓ ഗൈസ് ഞാൻ വച്ച്.
എടാ ഇത് ഇവിടെ ഒന്നും അല്ല തേങ്ങ വെക്കണ്ടേന്നാണ് എനിക്ക് തോന്നണേ. ഞാൻ എന്ത് തേങ്ങയ്ക്കാണ് ആ സാധനം എടുത്തോണ്ട് വന്നേ. ഗൈസ് ഇതിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ട്? ഏ ഒന്നുമില്ല. ഇത് നമുക്ക് പാറ നൊസ്ഫെറാനും ഇപ്പം കൊണ്ടു വരും ഗൈസ്, ഉറപ്പാ നൊസ്ഫെറാനും കൊണ്ടു വരും. ഇല്ല 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 ഇല്ല. അപ്പൊ നമുക്ക് നേരെ ഇതുണ്ടല്ലോ അപ്പുറം കൊണ്ടുപോയി സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്യാം സെറ്റ് ചെയ്യാം സെറ്റ് ചെയ്യാം സെറ്റ് ചെയ്യാം സെറ്റ് ചെയ്യാം. ഇവിടെ ആരുമില്ല, ഇവിടെ ആരുമില്ല. യെസ് ഗൈസ് യെസ് ഗൈസ് ഇവിടെ 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 ഇവിടെ. ഓ നൊസ്ഫെറാനും അപ്പുറം ഉണ്ട്. ഓ ഗൈസ് അങ്ങേറ്റത്തേക്കുണ്ട്, ചങ്ങാതി അങ്ങേറ്റത്തേക്കുണ്ട്. അതിനുമുമ്പ് യെസ് ഗൈസ്, ഓ മൈ ഗോഡ്, യെസ് ഗൈസ് ഷോട്ട് ഗൺ കിട്ടി. നമ്മൾ എന്തിനാണ് ഇങ്ങോട്ട് ഷൂട്ട് ചെയ്യണേ ഗൈസ്? ഇങ്ങോട്ട് ഷൂട്ട് ചെയ്ത ഓ ഓ ഗൈസ് ഇവിടെ എന്തോ കളിയുണ്ട്. ഓ നോ 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 ഗൈസ് ഇവിടെ എന്തോ കളിയുണ്ട് കേട്ടോ. നമ്മളിത് കറക്റ്റ് ആയിട്ട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് എന്തോ കിട്ടുന്നതാണ് എനിക്ക് തോന്നണേ. അപ്പൊ ഗ്രാനി അമ്മൂമ്മയുടെ സാധനം പൊങ്ങി വരില്ല, അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് ഷൂട്ട് ചെയ്യണം. യെസ് ബുള്ളറ്റ് കേട്ടെ, ബുള്ളറ്റ് കേട്ടെ. ഓ നോ 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 യെസ് ബേസ്മെന്റ് കീ. ഓ ഗൈസ് നമുക്ക് ഇനി ഷോർട്ട് ഗണ്ണ് എടുക്കാൻ പറ്റില്ല ഗൈസ്, ഇനി നമുക്ക് ഗണ്ണില്ല ഷോർട്ട് ഗണ്ണിന്. നമുക്കപ്പോൾ ഇവിടെ നിന്നൊരു ബേസ്മെന്റിന്റെ കീ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്കുണ്ടല്ലോ ഗൈസ് താഴത്തേട്ട് പോകാൻ പറ്റുന്നതായിട്ട് എനിക്ക് തോന്നണേ. അപ്പോൾ ഞാൻ ഷോർട്ട് ഗണ്ണുണ്ടല്ലോ, നൊസ്ഫെറാനും ഓടിയുണ്ട്. ഈ ചങ്ങാതി അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട് ഗൈസ്. ബുള്ളറ്റ് ഉണ്ട്, ബുള്ളറ്റ് ഉണ്ട്. ഓ ഗൈസ് ബുള്ളറ്റ് ഇല്ല, ബുള്ളറ്റ് ഇല്ല ഗൈസ്. ഇതിൻ്റെ ഓ ഈ റൂമിൻ്റെ അപ്പുറമായിട്ട് ബുള്ളറ്റ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നണേ. ബുള്ളറ്റ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നണേ, ബുള്ളറ്റ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നണേ. ജസ്റ്റ് ഒന്ന് നോക്കട്ടെ, ഇവിടെ ബുള്ളറ്റ് ഇല്ല, ഇല്ല 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 ഗൈസ് ബുള്ളറ്റ് ഇല്ല. ഇവിടെ ബുള്ളറ്റ് ഇല്ല, ഇവിടെ ബുള്ളറ്റ് ഇല്ല. പക്ഷെ താഴത്ത് ബുള്ളറ്റ് ഉണ്ട്. യെസ് നമ്മുടെ ചുണ്ടനെലീനെ ഞാൻ ഇന്ന് ശരിയാക്കി കാണിച്ചു തരാം. എവിടെ അവനെന്തി, അവനെന്തി, നൊസ്ഫെറാനും എന്തിയടാ ഇങ്ങോട്ട് ബാടാ ബാടാ ഭരത് മാതാക്കി ജയ്. ഓ ഗൈസ് അവൻ തീർച്ചി, ഒരു മിനിറ്റ് 30 സെക്കൻഡ് തേട്ടും അവൻ അനങ്ങില്ല. അപ്പൊ ഞാൻ ആ ബേസ്മെന്റിന്റെ കീ എടുക്കണക്കാട്ട് മുമ്പേ ഗൈസ് ഈ ചുറ്റിക്ക് എടുത്തോണ്ട് പോയിട്ട് നമുക്ക് അപ്പുറം 2 പലക ഇളക്കാനുണ്ട്, അതങ്ങ് സെറ്റ് ചെയ്തേക്കാം. ഓക്കെ. ഓ എടാ ഇവിടെ വേറെ ബുള്ളറ്റ് ഉണ്ട്. യെസ് ഗൈസ് നമുക്ക് ഈ പല കഷ്ണം ഇളക്കുവാണെങ്കിൽ നമ്മുടെ കാറ്. യെസ് ഹായ്. യെസ് ഗൈസ് നമ്മുടെ കാർ ഇവിടെയാണ് തൂക്കിയിട്ടേക്കണേ. ലെറ്റ്സ് ഗോ. ഇതെങ്ങനെ ഗൈസ് നമ്മൾ വിടിയിക്കും ഇവിടെ എന്തെങ്കിലും? ഓ ഗൈസ് എടാ നമുക്കിത് കട്ട് ചെയ്യണം ഗൈസ്. നമ്മുടെ വീടിൻ്റെ മേളിലത്തെ ഭാഗത്തായിട്ട് നമ്മളൊരു കട്ടിങ് പ്ലെയർ നമ്മൾ ശ്രദ്ധിച്ചില്ലായിരുന്നു. അപ്പം നമ്മൾ അത് എടുത്തുകൊണ്ട് വന്നിട്ടേ നമ്മൾ സെറ്റ് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നണേ. നമുക്ക് ഈ വഴി അപ്പുറത്തേട്ട് പോകാൻ പറ്റില്ല. ഓക്കെ അത് സെറ്റാണേ. കണ്ടോ ഗൈസ് നമുക്ക് ഈ വഴി ഇങ്ങോട്ട് പോകാൻ പറ്റില്ല കേട്ടാ. ഈ വഴി അങ്ങോട്ട് പോകണമെങ്കിൽ നമ്മൾ ഈ വഴി അങ്ങോട്ട് പോകണമെങ്കിലേ നമ്മൾ അപ്പുറത്തെ വല്ല ഡോറ് ഓപ്പൺ ചെയ്തിട്ട് വണ്ടി വരും. അപ്പം നമുക്ക് വീടിൻ്റെ മേളിലോട്ട് പോകണമെങ്കിൽ നമുക്ക് ആ കട്ടിങ് പ്ലെയർ എടുക്കാൻ പറ്റും ഗൈസ്. അവിടെ വേറെ എന്തെങ്കിലും കളി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ചുറ്റിക ചുറ്റികൊണ്ട് പോകണം നമുക്ക് താഴ്ത്തിയിട്ട്. ചുറ്റിക നമുക്ക് താഴെ ആവശ്യമുണ്ട് ഗൈസ്, കാരണം നമുക്ക് കോണിപ്പടിക്കയുടെ കയറി 2-ാമത്തെ നിലയിലോട്ട് പോകണ്ടേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ നിന്ന് ആ കട്ടിങ് പ്ലെയർ എടുക്കണം. അപ്പം എൻ്റെ ഗണ്ണിൻ്റെ ഒരു ബുള്ളറ്റ് ഉണ്ടായില്ലേ. യെസ് ഇത് ഇവിടെ കിടക്കട്ടെ, അല്ലെങ്കിൽ വേണ്ട ആദ്യം നമുക്ക് ചുറ്റിക എടുത്ത് താഴത്തിട്ടിടാം. അതായിരിക്കും നല്ല സ്ട്രാറ്റജിക്കലായിട്ടുള്ള മൂവ്. താഴെ പോയി കിടക്ക്. യെസ് അവിടെ കിടക്ക്. യെസ് ഗൈസ് അപ്പം നമുക്ക് നേരെ പോയി ഗണ്ണ് എടുക്കാം. ലെറ്റ്സ് ഗോ ഗോ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ. മാറിക്കാട് ഓ നൊസ്ഫെറാനോ. എടാ ഇവന് വേറെ പണിയില്ല ഗൈസ്, ഇവൻ എന്തിനാണ് വീണ്ടും വന്നേക്കണേ? കറക്റ്റ് സമയത്ത് സിലിണ്ടറിനെ വന്ന് ഗൈസ് എൻ്റെ ബുള്ളറ്റ് തീർന്ന്. കക്കൂസിൻ്റെ ഉള്ളിൽ നമ്മൾ 2 ബുള്ളറ്റ് കണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓ പണിപാളി 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 ഗൈസ് ഇവിടെ ബുള്ളറ്റ്. ഓ അമ്മാമേനെ കൊണ്ട് ഞാൻ ഇതിലോട്ട് പണി കൊടുത്തിട്ടുണ്ടായില്ല, ഒന്ന് കൊടുത്തേക്കാം. അമ്മച്ചി എന്നപ്പിടിച്ചോ പരിപ്പോടൻ ചായ, അമ്മച്ചിക്ക് പരിപ്പോടൻ ചായ കൊടുത്തിട്ടുണ്ട്. ലെസ് ഗോ. അപ്പാപ്പനെ കേട്ടെ നമുക്കിനി പണി കൊടുക്കാനുള്ളൂ. അപ്പാപ്പൻ നമുക്ക് കൊടുക്കാൻ ഗൈസ് സീനില്ല. എൻ്റെ പൊന്നാളിയന്മാർ ഈ സിലിണ്ടറിനെ മുട്ട സീനാണ്. അപ്പം നമുക്ക് ബേസ്മെൻറ്റിലോട്ട് പോകാനായിട്ട് ഇവിടെ ഒരു ബേസ്മെൻറ്റ് കീ ഇല്ലേ, അതെടുത്തോണ്ട് വരാം ഗൈസ്. അതിന് നമുക്ക് താഴെ പോയി ബേസ്മെൻറ്റ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കണം. അവിടെ എന്തെങ്കിലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ടേ? അത് ഉറപ്പാണ്. ഓക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഗൈസ്, അല്ലാണ്ട് ഞാനെന്ത് പറയാനാണ്, ഞാനെന്ത് തേങ്ങ കാണിക്കാനാണ്, അല്ലാണ്ട് ഇതും നമുക്ക് നോക്കാൻ പറ്റില്ല. ഇല്ല ഗൈസ് ഓടോ നമുക്ക് അങ്ങോട്ട് ഷൂട്ട് ചെയ്യണമായിരുന്നു, ഞാനത് മറന്നുപോയി. ഇത് ഇതല്ല
ബേസ്മെന്റ് കീ. യെസ് ഗൈസ്, ഓയേ സെറ്റാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ തിരിച്ചു പോകാം. ഗൈസ് ഇവിടെ എന്തോ ഡയമണ്ട് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട്, അത് വെച്ചും എന്തോ കളിയുണ്ട്. അതും എന്താന്ന് എനിക്കറിയില്ല. ഇതൊക്കെ നമ്മളെ കണ്ടുപിടിക്കണം ഗൈസ്. എങ്ങനെ കണ്ടുപിടിക്കാനാണ്, ആര് കണ്ടുപിടിക്കാനാണ്, എവിടെ വെച്ച് കണ്ടുപിടിക്കാനാണ്? ഞാൻ കണ്ടുപിടിക്കണം, അല്ലാണ്ട് വേറെ ആര് കണ്ടുപിടിക്കാനാണ്? ഓക്കെ നമുക്ക് അപ്പോൾ ബേസ്മെൻറ്റിലോട്ട് പോകട്ടോ. അമ്മച്ചീനെയും നോസ്ഫെറാനുവിനെയും ഞാൻ ഉറക്കിയിട്ടുണ്ട്. യെസ്, അപ്പോൾ ഇനി അവരെ ശല്യം. ഇപ്പോൾ അവർ വീണ്ടും വേക്കപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. നേരെ ഞാൻ ബേസ്മെൻറ്റിലോട്ട് പോകാട്ടോ. ബേസ്മെൻറ്റിൽ ഇനി ആരും ഉണ്ടാവാൻ ചാൻസ് ഇല്ല ഗൈസ്. ആ അപ്പാപ്പൻ, അപ്പാപ്പൻ മിക്കവാറും വീടിൻ്റെ പുറത്തായിരിക്കും. ഓ ഗൈസ്, വലിയ ബേസ്മെൻ്റ് ആട്ടോ ഇത്. ഓ ഇവിടെ ഒന്നുമില്ല. യെസ് ഗൈസ്, ഓ നമുക്ക് ഇവിടെ ഓപ്പൺ ചെയ്യാനുള്ള ഇതാണിത്. ഐ നീഡ് ടു പ്ലേ സംതിങ് ഹിയർ. ഓ ഗൈസ്, നമ്മുടെ ഡയമണ്ട് ഇവിടെ കൊണ്ടുവരണം. ഗൈസ് ഇത് ഡയമണ്ടിൻ്റെ ചിഹ്നം പോലെ ഇല്ലേ ഇത്? നമ്മുടെ ഡയമണ്ട് ഇവിടെ കൊണ്ടുവരണം എന്നാണ് എനിക്ക് തോന്നണേ. അപ്പോൾ നമുക്ക് നേരെ മേളിൽ പോയി ഉണ്ടല്ലോ, ഡയമണ്ട് എടുത്തുകൊണ്ട് വരുന്ന സുഹൃത്തുക്കളെ. യെസ് ഗൈസ് ലെസ് ഗോ. ഗൈസ് ഗോ, മാറ് 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 മാറ്. ഗൈസ് അപ്പം നമുക്ക് മേളിൽ പോയി ഡയമണ്ട് എടുത്തുകൊണ്ട് വരണം. ഓ ഗൈസ് പണി 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 പണി. ഗൈസ് കറക്റ്റ് ടൈമിൽ അമ്മാമ നമ്മളെ കണ്ട്. ഗൈസ് കുഴപ്പമില്ല, നമുക്ക് രണ്ട് ലൈഫ് ഇവിടെ ബാക്കിയുണ്ട്. ഗൈസ് അമ്മാമയ്ക്ക് നമ്മളൊരു പരിപ്പുടം ചായ ഇങ്ങനെ വീണ്ടും കൊടുക്കേണ്ടിയിരിക്കുന്നു സുഹൃത്തുക്കളെ. ഡേ 4 ആയിട്ടുണ്ട്. അപ്പൊ മേളിൽ പോയി നമുക്ക് ആദ്യം ഡയമണ്ട് എടുക്കണം, അത് കഴിഞ്ഞിട്ട് നമുക്ക് താഴത്തേട്ട് പോവാം. ഇപ്പൊ എന്റെ മുഖത്തിന് ചുറ്റും ഫുള്ള് രക്തക്കറകൾ വന്നിരിക്കുകയാണ്. ഗൈസ് നമ്മൾ നടക്കാൻ നേരത്ത് നമ്മുടെ കാലൊക്കെ കോഞ്ഞാടി പോകണ്ടെന്നാണ് എനിക്ക് തോന്നണേ. എവിടെ, ഞാൻ കണ്ടില്ലല്ല അമ്മാമ ഇവിടെ എവിടെയോ ഉണ്ട്. ഗൈസ് അപ്പം നമുക്ക് മേളിൽ പോയി. ഓ ഗണ്ണ് 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 ഗണ്ണിലൊരു ബുള്ളറ്റ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നണേ. ടിക്കറ്റ് 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 ടിക്കറ്റ്. യെസ് ഗൈസ് ഒരു ബുള്ളറ്റ് ഉണ്ട്. ഇത് വെച്ച് നമുക്ക് മേളിലോട്ട് പോയി നോസ്ഫെറാനുവിനെ വെടി വെച്ചിട്ടിട്ട് നമുക്ക് ആ ഡയമണ്ട് എടുത്തുകൊണ്ട് വരാൻ പറ്റും. നമുക്ക് ഇങ്ങോട്ടാണ്. യെസ് ഓക്കെ ലെസ്കോ. ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ട്? ഇല്ല, അവിടെയൊക്കെ സാധാരണ എന്തെങ്കിലുമൊക്കെ വയ്ക്കും ഗൈസ്. നമുക്കിട്ട് പണി തരാൻ വേണ്ടി. ഓ മൈ ഗോഡ് ഗൈസ്, മൈ റിഫ്ലക്സ് ഈസ് സോ ബ്രില്യൻറ്റ്. ഞാൻ അവരെ കറക്റ്റ് ആയിട്ട് വെടി വെച്ചിട്ടു. ഗൈസ് ഈ ഡയമണ്ട് ആണ് അവിടെ കൊണ്ടേ വയ്ക്കേണ്ടതെന്നാട്ട് എനിക്ക് തോന്നണേ. ഗൈസ് ഇവൻ്റെ മൂന്ന് നോക്കി. ഓ മൈ ഗോഡ് ഗൈസ്, ഇവ കണ്ണെഴുതി പൊട്ടും തൊട്ടാണ് വന്നേക്കണേ. മൊയലിനെ പോലെ രണ്ട് പല്ലും ഉണ്ടട്ടോ ഇവന്. ഓ മൈ ഗോഡ് ഗൈസ്, അപ്പം നമുക്ക് ഇത്. ഓ ഓ ഗൈസ്, ഇതിൻ്റെ മേളിലോട്ട് വീണ്ടും കയറണം. അതെനിക്ക് തോന്നുന്നു ഇതിൻ്റെ മേളിലോട്ട് വീണ്ടും പോകണമെങ്കിൽ നമ്മൾ പുറത്തുള്ള കോണിപ്പടിയില്ലേ ഗൈസ്, ആ വഴി കയറി നമ്മളെ മച്ചിൻ്റെ അവിടെയുള്ള പലകിയില്ലേ, അത് ഇളക്കണം. അതിന് നമ്മളെ ഹാമറായിട്ട് പോകണം, എന്നാലാണ് കളി നടക്കുകയുള്ളൂ. അപ്പം ഞാൻ ഈ ഡയമണ്ട് ഉണ്ടല്ലോ ഗൈസ്, താഴെ കൊണ്ട് വെക്കട്ടെ, പിന്നെ സെറ്റാണ്. അപ്പോൾ ഗൈസ് ചുറ്റുക ഇവിടെ ഉണ്ട്, അപ്പം നമുക്ക് അപ്പുറത്തേട്ട് ഉണ്ടല്ലോ, ഈ വഴി പോകാൻ പറ്റും. യെസ് ഗൈസ്, ഇതാണ് എളുപ്പം, ആരുടെ ഒരു ശല്യം ഉണ്ടാവില്ല. എളുപ്പത്തിൽ നമുക്ക് ഇതിൻ്റെ നേരെ താഴത്തേട്ട് പോവാം, ഒരു വിഷയമില്ല. യെസ് ഗൈസ് ഇങ്ങോട്ടാട്ടോ, ബേസ്മെൻറ്റിലിട്ട് പോകണേ. വഴിയൊക്കെ ഇപ്പോൾ കുറച്ച് കുറച്ചൊക്കെ ആയിട്ട് ഓർമ്മയിൽ നിൽക്കണ്ടേ. എന്നാലും ഗ്രാനി മോഡൽ ഗെയിംസൊക്കെ നിങ്ങൾക്ക് അറിയാലോ ഗൈസ്, ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പസിലായിരിക്കും. അതൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം കളിച്ചാലാണ് സെറ്റാവുള്ളൂ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ പതിയെ പതിയെ എല്ലാം ഓരോന്നായിട്ട് നോക്കി നോക്കി നോക്കി. യെസ് സുഹൃത്തുക്കളെ, ഇങ്ങനെ നോക്കി നോക്കി കണ്ടുപിടിക്കണം. ബേസ്മെൻറ്റിൻ്റെ കീ ഇതല്ലേ? യാ, ബേസ്മെൻറ്റിൽ എന്താണ് കളി? മേ ബി നമുക്ക്. ഓ മൈ ഗോഡ് ഗൈസ്, ഈ താക്കോലാണ് നമുക്ക് തുറക്കാൻ പറ്റണേ. ഗൈസ് അവിടെ എന്തോ കളിയുണ്ട്. അതിനു മുമ്പ് ഞാൻ ഇവിടേക്ക് ഒന്ന് പോയി നോക്കട്ടെ കേട്ടാ, ഇവിടെ എന്തെങ്കിലും ഉണ്ട്? ഇല്ല ഗൈസ്, ഇല്ല ഇല്ല ഇല്ല, ഇവിടെ ഒന്നുമില്ല. ഗൈസ് ഇവിടെ എന്തോ കളിയുണ്ട്. നമ്മുടെ ഇവിടെയുള്ള ഒരു ലോക്ക് തുറന്നിട്ടുണ്ട്. അപ്പം തന്നെ നിങ്ങൾക്കറിയാലോ ഗൈസ്, ഈ ഡോറ് ലോക്കാണ്. മേ ബി അപ്പം ഈ ഡോറ് തുറന്ന് നമുക്ക് അപ്പുറത്തേക്കിടെ കറങ്ങി പോകാൻ പറ്റും. ഇവിടെ ഒന്നുമില്ല ഗൈസ്. ഇവിടെ ഇവിടെ എന്തോ ഉണ്ടല്ലോ ഗൈസ്, ഇത് മാറ്റാൻ പറ്റല്ല. അയിനയുടെ ഹാൻഡിൽ ഗൈസ്, നമുക്ക് ഗൈസ് നമുക്ക് എന്തോ ഹാൻഡിൽ കണ്ടുപിടിക്കണം. അതിനി ഏത്? ഓ ഗൈസ് ഇത് കണ്ട, ഇവിടെ ഒരു സ്റ്റീലിൻ്റെ സാധനം ഉണ്ട് പിടിക്കാൻ. ഇവിടെ സ്റ്റീലിൻ്റെ സാധനമില്ല, അപ്പം നമ്മൾ അതാണ് കണ്ടുപിടിക്കേണ്ടത്. മേ ബി ഉണ്ടല്ലോ, ഞാനുണ്ടല്ലോ ഗൈസ്, ആ ചുറ്റിക്ക് എടുത്തുകൊണ്ട് പോയി നമുക്ക് നേരെ മേളത്തെ മച്ചില്ല ഗൈസ്, അതിൻ്റെ മേളിലോട്ട് പോയി നോക്കാം. അവിടെ നമുക്കൊരു കട്ടിംഗ് പ്ലെയർ കിട്ടും, കട്ടിംഗ് പ്ലെയർ വെച്ച് നമുക്ക് ആ കാറുണ്ടല്ലോ കട്ട് ചെയ്ത് താഴ്ത്തേണ്ടി ഇടാൻ പറ്റും. പണിപാളി 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 ഗൈസ്, ഞാൻ കീഴടങ്ങി ഞാൻ കീഴടങ്ങി. നമുക്കിനി ഓടി ഒളിക്കാൻ സ്ഥലമൊന്നുമില്ല. ഞാൻ ഈ ഡോറ് ക്ലോസ് ചെയ്തിട്ട് ഇവിടെ ഒന്ന് ഇരുന്ന് നോക്കട്ടെ. ഈ സൈഡിൽ ഞാൻ മിണ്ടാണ്ടിരിക്കാം ഗൈസ്, പുള്ളിക്കാരൻ ഇങ്ങോട്ട് വരില്ലായിരിക്കോട്ടെ ചിലപ്പോൾ. മിക്കവാറും അപ്പാപ്പനെ ഇങ്ങോട്ട് വരാൻ ചാൻസ് ഇല്ല എന്നാണ് എനിക്ക് തോന്നണേ. പുള്ളിക്ക് അതിനും മാത്രമുള്ള വിവരവും. ഓ മൈ ഗോഡ് ഗൈസ്,
അപ്പൊ അപ്പൊ ഇതിന്റെ തൊട്ടടുത്ത് ഇണ്ടതായിട്ട് എനിക്ക് തോന്നണേ ഇണ്ട്. ഓ തിരിച്ചു പോയി. ഞാൻ പറഞ്ഞില്ല ഗൈസ്, അപ്പാപ്പന് അതിനുള്ള ബുദ്ധി വിവരമൊന്നും ഇല്ല. പുള്ളിക്ക് നമ്മളെ കണ്ട മാത്രമായിട്ട് സീനുള്ളൂ, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പാപ്പ അപ്പാപ്പന്റെ പുറകെ വേണം നമുക്കിനി പോവാൻ അങ്ങോട്ട്. ഇയാളിനി എപ്പോൾ പോവാനാണ് ഈ പ്രാഞ്ചി പ്രാഞ്ചി ഇയാൾ നടന്നേ. അങ്ങോട്ട് ചെന്നിട്ട് വേണം നമുക്ക് അതിൻ്റെ പുറകെ അപ്പുറത്തേട്ടത്തെ. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഹാൻഡിലുണ്ട്, ഹാൻഡിൽ കിട്ടുവാണെങ്കിൽ ആ സാധനം തുറന്നിട്ടേ ഏതോ ഒരു സീക്രട്ട് റൂമിലിട്ട് വല്ലായിരിക്കും ഗൈസ് നമ്മൾ കയറി ചെല്ലണത്. ഓ മൈ ഗോഡ് ഗൈസ്, എടാ ഇത് എന്ത്, ഓ ഈ വഴിയല്ലേ പോണ്ട്, എടാ സിലിണ്ടറിനെയാണ് ഗൈസ് മുട്ട സീൻ. എടാ ഈ അപ്പാപ്പന് എപ്പോൾ പോവാനാണ്, ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഗൈസ് ഇനി അങ്ങോട്ട് പോകണോളൂ. ഓ ഗൈസ്, ഓ നോ നോ നോ, നൊസ്ഫെറാനു വരണ്ട്, നൊസ്ഫെറാനു ചുണ്ടനെലി വരണ്ട്. അവൻ ഇത്തവണ കലിപ്പുണ്ടാവും കേട്ടോ, കാരണം നമ്മള് ഗൈസ് അവൻ എന്നെ കണ്ട് ഗൈസ് എന്റെ പിടി തീർന്ന് ഡോറടക്ക്. അവൻ അപ്പാപ്പനെ കാട്ടി കുറച്ചുകൂടെ വിവരമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിവിടെ ഒളിച്ചിരിക്കുകയാണ് ഈ സൈഡിൽ. ഇപ്പുറ സൈഡിലേക്ക് ഡോർ ഇങ്ങോട്ടല്ലേ തുറക്കണേ, അപ്പം അവൻ നമ്മളെ കാണില്ലായിരിക്കും കേട്ടോ. കാരണം ഡോറിന്റെ ഓ ഗൈസ് ഡോർ പുറത്തേട്ടാണ് തുറക്കണേ, എടാ നമ്മളെ അടിച്ചിട്ട്. ഓ ഗൈസ്, എടോ ഗൈസ് നമ്മുടെ ലാസ്റ്റ് ഡേ ആണ്. യെസ് ഗൈസ്, ഡേ 5, ദ ലാസ്റ്റ് ഡേ. അപ്പൊ നമുക്ക് ഇന്നെങ്കിലും എന്തെങ്കിലും ഇവിടെ. ഓ ഗൈസ് നമുക്ക് ഹാമർ എടുത്തോണ്ട് മേലിലോട്ട് പോണം. അപ്പൊ മിക്കവാറും ആ ഡോർ ഹാൻഡിൽ കിട്ടിയിട്ടേ അവിടെ എന്തെങ്കിലും കളി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഗൈസ്. ഓക്കെ 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 ഓക്കെ, ഇവിടെ ആരുമില്ലല്ലോ. ഇല്ല 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 ഇല്ല. ഓ ഹാമർ എടുക്കുക, ഹാമർ എടുക്കുക. യെസ് ഗൈസ്, ഇനി ഞാൻ നേരെ പുറത്തേട്ട് പോവാണ്. ഗൈസ് അപ്പാപ്പൻ അത് കേൾക്കണം നടക്കണം, നിങ്ങൾ കണ്ടോ. ഇയാളെ എപ്പോഴും വീടിന്റെ പുറത്തേക്കടി ആയിട്ട് നടക്കുള്ളൂ മിക്കപ്പോഴും ടൈമില്. ഇവിടെ നമ്മൾ ഓൾഡ് കീ അല്ലേ ഇതിന്റെ പേര്. യെസ് ഗൈസ്, ഓൾഡ് കീ വെച്ച് എന്താണ് കളിയെന്ന് നമ്മൾ ഇതുവരെയായിട്ട് കണ്ടുപിടിച്ചിട്ടില്ല. അതും വെച്ച് എന്തോ ഒരു കളിയുണ്ട് ഗൈസ്, അതും നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഈ കോണി പടി കേക്കടെ നേരെ മേലിലോട്ട് പോയിട്ട് ആ മച്ചിന്റെ മേലിലുള്ള പലക അടക്കണം. യെസ് ഗൈസ്, നമുക്ക് ഇനി ഇതിന്റെ മേലിലോട്ട് കയറാം കേട്ടോ. ലെസ് ഗോ. ഓക്കെ ഓക്കെ, യെസ് മേലിലെത്തി. യാ ഒരു പലക ഇളക്കി, രണ്ട്, മൂന്ന് പലക ഇളക്കി. യെസ് ഇനി ഇനി നമുക്ക് തിരിച്ചങ്ങോട്ട് ഇറങ്ങിപ്പോകാൻ പറ്റില്ല കേട്ടോ. തിരിച്ച് നമ്മൾ ഈ വഴിയായിരിക്കണം ഗൈസ് പോകേണ്ടത്. അപ്പോൾ ചുറ്റിക്ക് വെച്ച് ഇനി കളി ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, വീണ്ടും മേളിക്കയുടെ കയറി ഇങ്ങോട്ട് വരണ്ടേ. അപ്പോൾ ചുറ്റിക്ക് ഇവിടെ ഇരുത്തെ കട്ടിംഗ് പ്ലെയർ ഇങ്ങ് പോരട്ടെ. കട്ടിംഗ് പ്ലെയർ നമുക്ക് കാറ് കട്ട് ചെയ്ത് നേരെ താഴ്ത്തിട്ട് ഇടാട്ടാ. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഉണ്ട്, ഇല്ല ഗൈസ്. അപ്പോൾ നമുക്ക് കട്ടിംഗ് പ്ലെയർ കിട്ടിയിട്ടുണ്ട് ഫൈനലി. അപ്പോൾ നമുക്ക് നമ്മുടെ കാറ്. ഓ ഗൈസ് നമ്മൾ, ഓ ഞാൻ പറഞ്ഞില്ലേ മേളിത്തെ മച്ചിൻ്റെ അവിടെ നമുക്ക് ഇങ്ങോട്ട് ചാടി വരാൻ പറ്റുന്നു. ആ ഓ മൈ ഗോഡ്, അടിപൊളി. അവൻ്റെ വായിലേട്ട് തന്നെ ഞാൻ ചെന്ന് ചാടി കൊടുത്തിട്ടുണ്ട് ഗൈസ്, ഉഷാറായിട്ടുണ്ട്. എന്ത് അവസ്ഥയത് ആലോചിച്ച് നോക്കി ഗൈസ്, ഇത് കറക്റ്റ് അവൻ്റെ അണ്ണാക്കിലേട്ട് കൊണ്ട് ചാടി കൊടുത്തേക്കാണ് ഞാൻ. ഇതാരാണ് ഗൈസ്, ഇത് എടാ സിലിണ്ടറീന ഗൈസ്. നമ്മളൊരു ശവപ്പെട്ടിയിലിട്ട് മൂടി. യെസ് ഗൈസ്, നമ്മുടെ ശവപ്പെട്ടിയിലിട്ട് മൂടാൻ പോകണം. 4 പേരും ഇങ്ങനെ കൂടി അവിടെ സിലിണ്ടറീനയുടെ മോൻ തൂക്കിയ ഗൈസ്. ഇത് ഇപ്പോഴും ഇവള് വായ അടയ്ക്കാറായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നണേ. ഗെയിം ഓവർ ഗൈസ്. ഗൈസ് ഗ്രാനി 4 ഗൈസ് കുഴപ്പമില്ല കേട്ടോ, നല്ല അത്യാവശ്യം നല്ല കിടില സാധനമാണ്. ഗ്രാനി 3 പോലൊക്കെ തന്നെ ഏകദേശം തന്നെയാണ് കേട്ടോ നമ്മുടെ ഗ്രാനി 4ഉം. പക്ഷെ നമുക്ക് എസ്കേപ്പ് ആവാൻ പറ്റിയിട്ടില്ല ഗൈസ്, നമ്മൾ ഫസ്റ്റ് ടൈം കളിക്കണോണ്ട കേട്ടോ. കാരണം നമ്മൾ ഇതിനകത്ത് പസിലുകളൊക്കെ നമ്മൾ വീണ്ടും പയ്യെ പയ്യെ കണ്ടുപിടിച്ച് വന്നാലാണ് നമുക്ക് എങ്ങനെയാണ് എസ്കേപ്പ് ആവേണ്ടത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ എനിക്ക് തോന്നുന്നുണ്ടല്ല ഇതിനകത്തൊരു കാർ എസ്കേപ്പ് ഉണ്ടെന്ന് എനിക്കറിയാം. അവിടെ കാറ് കിടക്കണ കണ്ടിട്ടുണ്ടായില്ല ഗൈസ്. പിന്നെ പിന്നെ എന്ത് എസ്കേപ്പ് ഉള്ളതെന്ന് എനിക്കറിയില്ല ഗൈസ്, അതൊക്കെ നമുക്ക് ഇനി കണ്ടുപിടിക്കണം. ഒന്നും അറിയില്ല നമ്മുടെ ഗ്രാനി. ഒരു 10% പോലും നമ്മൾ ഇതിന്റെ എക്സ്പ്ലോർ ചെയ്തില്ലാതാണ് എനിക്ക് തോന്നണേ. അപ്പൊ സുഹൃത്തുക്കളെ, ഞാൻ എന്തായാലും നമ്മുടെ ഗ്രാനി 4ന്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് അടിക്കുക. അപ്പൊ ഗൈസ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പെട്ടെന്ന് എന്റെ വീട് കാണാം. പീസ് ഔട്ട്.